മോനെ കേശവനാണ് നീ എന്റെ ഉള്ളിട്ട പേര് കളയരുത് എഴുന്നള്ളിപ്പിന് മുമ്പ് എത്തേണ്ടതാ ചക്കര തരാം പഴം തരാം എന്താ നീലാണ്ടായത് ഞാൻ അന്നേ പറഞ്ഞല്ലേ എഴുന്നള്ളിപ്പിന് ഞാൻ എന്നെ കൊണ്ടുവരണ്ടാന്ന് ഒരടി മുന്നോട്ട് വെക്കണ്ടേ കുഴിച്ചിട്ട പോലെ ലഭിക്കണത് എന്താ പറ്റിയ നീലാണ്ടാ നിനക്ക് എന്താ പറ്റിയെന്നാ ഇന്ന് ഉത്സവമാണല്ലോ ആ സന്തോഷം കൊണ്ട് ഒരെണ്ണം അടിച്ചു അതടിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് എന്റെ സാവിത്രിയുടെ ഞളമ്പോ എന്നുള്ള അലോട്ട്മെന്റ് അത് കേട്ടപ്പോ എനിക്ക് സങ്കടമായി സങ്കടം വന്നറിയാലോ ഒരു ഉപ്പിന്റെ അടിച്ചു പിന്നെ പുറത്തിറങ്ങുമ്പോഴാണ് സാവിത്രി അരഞ്ഞാണം തിരിച്ചു കിട്ടി എന്നുള്ള അലോട്ട്മെന്റ് കേട്ടത് അപ്പൊ എനിക്ക് സന്തോഷമായി സന്തോഷം വന്നറിയാലോ ഒരു ഉപ്പിന്റെ അടിച്ചു അതും കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ കള്ളുവാസു എന്നോട് കാശു വെച്ചത് അതെനിക്ക് സങ്കടമായി സങ്കടം വന്നറിയാലോ ഓ എനിക്ക് ദേഷ്യം വന്നറിയാലോ അത് മാത്രം അറിയാം ഒന്ന് ഇറങ്ങിക്കോട്ടെ ഇടയല്ലേ അമ്മച്ചി അല്ല അപ്പൊ എഴുന്നള്ളിപ്പോ നിന്നെ ഈശ്വര കാണാനില്ലല്ലോ മുങ്ങിയ ഇനി ഷാപ്പിൽ അന്വേഷിച്ചാലോ ഇപ്പൊ എങ്ങനെയുണ്ട് എഴുതുള്ളി പേപ്പഴാ അതൊക്കെ കാണിച്ചേരാ നീ വാ താങ്ങിക്കോടാവനെ കാണിക്കല്ലേ ആ അമ്പലപ്പറമ്പിൽ വെച്ച് മാല പൊട്ടിപ്പോയെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം അത് കഴുത്തിലാണല്ലേ കമ്മലൂരി പോയെന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കാം അത് കാതിലാണല്ലേ അരഞ്ഞാണം താനെ ഊരിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസ കാരണം അതിന്റെ പ്ലേസ്മെന്റ് അരക്കെട്ടിലാണല്ലോ ഓരോ പൊട്ടും എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ നിങ്ങളതൊന്നല്ലോ എന്റെ ആയിരിക്കണം ആണെങ്കിൽ എനിക്കതില്ലല്ലോ ഓ ആദ്യം പോയി ഒരു അര ഉണ്ടാക്കിട്ടുവാ എന്നിട്ട് നമുക്ക് അരഞ്ഞാണത്തിന്റെ കാര്യം ആലോചിക്കാം കൂടി ഓ ഒരു ഉപശാപ്പ് മുഴുവൻ കുടിച്ചു വരില്ലല്ലേ അമ്പലം വഴി പ്രസിഡന്റ് വന്നല്ലോ എന്താ പത്മാവതി സുഖം തന്നെയല്ലേ ശങ്കരൻകുട്ടി സംഭാവന കിട്ടിയല്ലേ അല്ല പ്രസിഡന്റ് ഈ അരഞ്ഞാണത്തെ പറ്റി എന്താ അഭിപ്രായം അരഞ്ഞാണം എന്ന് പറഞ്ഞാൽ അരക്കെട്ടിനെ അലങ്കരിക്കുന്നതും അത്യാവശ്യ ഘട്ടങ്ങളിൽ പണയം വെക്കാൻ ഉപകരിക്കുന്നതുമായ ഒരു കരവസ്തുവാകുന്നു ഇതിനെ വടക്കൻ പ്രദേശങ്ങളിൽ അരഞ്ഞാണം എന്നും തെക്കൻ പ്രദേശങ്ങളിൽ അരഞ്ഞാണം എന്നും വിളിക്കും അതല്ല പ്രസിഡന്റ് നമ്മുടെ ഈ സാവിത്രിക്കുട്ടിയുടെ ഊരിപ്പോയ അരഞ്ഞാണം അത് സ്ത്രീ ശരീരത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങളെ അലങ്കരിക്കുന്ന പവിത്രമായ ഒരു സാധനമാണ് അരഞ്ഞാണം അത് പൊട്ടി മണ്ണിൽ വീണ് കാണാതാവുക എന്നൊക്കെ പറഞ്ഞാൽ ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധി വെള്ളത്തിലാവില്ലേ വാസുവേ വാസുവേ ഒരു ഉപ്പിക്കാള് എട നീലാണ്ട നിന്റെ സാവിത്രിയുടെ അരഞ്ഞാണ് എങ്ങനെയാണ് അഴിഞ്ഞത് ആരെങ്കിലും മടിക്കുത്തിനേറി പിടിച്ചോ എന്റെ സാവിത്രിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാണല്ലോ പറഞ്ഞോ നീ എന്തി എന്റെ സാവിത്രി വന്ന് ഈ പട്ടി എന്നെ തല്ലുന്നു എന്റെ സാവിത്രിയെ കുറിച്ച് പറഞ്ഞ ഒരു പന്നിനെ ഞാൻ പറഞ്ഞു വിടുന്ന നിർത്ത ഈ വണ്ടി ഇവിടെ നിർത്ത എന്താ ഇന്ന് ബന്ധാണ ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഇങ്ങോട്ട് താലേക്ക് ഇറങ്ങ ആലോക്കാനെ ശങ്കര ഈ എവിടെ പോയി മാഞ്ഞു പോയ കേശവാ നീ വിരിഞ്ഞ ഞാൻ വിടേണ്ടേ ഇതെന്ത് സൂത്ര താനെന്താ എന്താണ് പുറത്ത് കയറിയിരിക്കണത് ഇനി മുതൽ ഇതിന്റെ ഡ്രൈവർ ഞാനാ അപ്പൊ ഞാനാരെ കിളിയാ ആ അതെ കിളി തന്നെ ഇനി പറന്നു കിടന്നോ തന്റെ പണി പോയി പണി പോകേ ഇതെന്താ വെള്ളിരിക്കപ്പെട്ടണോ ഈ പണി പോയെന്നും പറഞ്ഞുള്ള ആ കടലാസ് ഉണ്ടാ കടലാസൊക്കെ രാവണൻ മഹാനോട് ചോദിക്കേ അയ്യോടെ കിട്ടും നാളെയാണ് അപ്പൊ എന്നെ വേണ്ടേ അല്ല ഈ എന്നാലും അപ്പൊ ഈ തോട്ടി എനിക്ക് എന്തിനാ മാങ്ങ പറിക്കാനാ എന്നാ ഇതോടി കൊണ്ടക്കോ എന്റെ ഭഗവതി എങ്ങനെയുണ്ടോ ഒരു അരഞ്ഞാണം അവൻ നിന്നെ ഇവിടെ കെട്ടിയെടുത്തു കൊണ്ടുവന്നിട്ട് ഇത്രയും കാലമായിട്ടും അരഞ്ഞാണത്തിന്റെ വിവരം എന്നോടൊന്നും മിണ്ടിയ ഇപ്പൊ നാട്ടുകാർക്ക് പറഞ്ഞിരിക്കാനൊരു കഥ കിട്ടി കടം കൊണ്ട് ഇരിക്കപ്പുറത്തില്ലാതെ നടക്കല്ലേ എന്റെ മോൻ എന്നിട്ട് നിന്റെ അരഞ്ഞാണം ഒന്ന് ഊരി കൊടുക്കാൻ തോന്നിയോ കഴുത്തിലുള്ളതും കയ്യിലുള്ളതൊക്കെ ഞാൻ ഊരി കൊടുത്തില്ലേ അതൊക്കെ വിറ്റു കൊലക്കേണ്ടി വന്നതേ
നീ കൊള്ളരുതാത്തതുകൊണ്ടാ. കൊള്ളരുതാത്തത് ആരാണെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഏടി കഴുത്തിന് മിന്നാട്ടിയ ഭർത്താവിനെ കുറിച്ച് അല്ലേ നീ പറഞ്ഞു? ആണും പെണ്ണും കണ്ടാ കോന്തലിങ് വരട്ടെ, ഞാൻ കാണിച്ചില്ല. സാവിത്രേ, ഒരു സന്തോഷ വാർത്ത, എന്റെ പണി പിന്നെയും പോയി. കഞ്ഞി എന്താ? നാണം കേട്ടവനെ, ഇതോടെ ചേർത്ത് 54-ാമത്തെ പണി അല്ലാടാ നിനക്ക് പോയി. അമ്മ നുണ പറയരുത്, 53-ാമത്തെ പണി. ഇടാ പാപ്പാന്റെ പണി കൂടി കഴിഞ്ഞിട്ട് നിനക്ക് ഇനി എന്തൊക്കെ മൂടാ കിട്ട? ആ തങ്കപ്പന്റെ ലോറിലെ കിളിപ്പണി പോയപ്പോഴും അമ്മ ഇതന്നെയല്ലേ പറഞ്ഞത്, ഒരു പണി പോയാ വേറെ പണി. കിട്ടില്ല പണി. അമ്മേ ചില്ലറ ഉണ്ടൊരു 10 രൂപ തരാം, പണി കിട്ടുമ്പോ തിരിച്ചുതരാം. പണി കിട്ടിട്ട് വാ, അപ്പ തരാം. പാവം തള്ള, എന്തിനാണ് ആവോ ഇതിനിങ്ങനെ ഇട്ടേക്കണത്? അല്ല ചേച്ചി, നമ്മുടെ സഖാവ് ചെത്തുകാരൻ കണാരം ചേട്ടൻ വരാറുണ്ടോ? കണാരട്ടൻ വരാറുണ്ട്, പോവാറുണ്ട്. അതിന് നിനക്കെന്താ കാര്യം? എനിക്കെന്ത് കാര്യം? കണാരട്ടൻ വന്നാ കണാരട്ടനല്ലേ കാര്യം. എന്താ? അല്ല വെറുതെ വിശേഷം ചോദിച്ചെന്നുള്ളൂ, കണാരട്ടനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. അല്ല കണ്ട അപ്പൊ ഓടൂലേ കണാരട്ടൻ? അല്ല ഞാൻ കാശ് കൊടുക്കാനുള്ളതുകൊണ്ട്. കണാരട്ടൻ നിന്നെ അന്വേഷിച്ചു നടക്കണ്ട്. ഈ കണാരട്ടനൊന്നും ബുദ്ധിയില്ലട്ടാ, എന്തിനാണ് എന്നെ അന്വേഷിക്കണത്? എന്റെ കയ്യിൽ കാശില്ലെന്ന് അറിഞ്ഞൂടെ? നീ അങ്ങേരുടെ മുന്നിലൊന്നും ചെന്ന് പെടണ്ട, ചേച്ചി കത്തോണ്ട് നിന്റെ കയ്യും കാലും അറിഞ്ഞിടും. ചേച്ചി വിചാരിച്ച അതൊന്നും ഒഴിവാക്കി കിട്ടും. ഞാൻ വിചാരിച്ചിട്ട് എന്റെ കടം പോലും ഒഴിവാക്കി കിട്ടിയിട്ടില്ല. അപ്പൊ ചേച്ചിയും കട കണാരേട്ടനും കട പോടാ അവിടുന്ന്. അപ്പൊ ശരി ചേച്ചി, കാശ് വെച്ചിട്ട് പോടാ. കാശ് വെക്കാനും? ഇത് ഗോതമ്പ് പൊടിയല്ലേ? അതെന്നെയാ പറഞ്ഞത്, ഗോതമ്പ് പൊടിച്ച് എന്റെ കാശ് വെച്ചിട്ട് പോവാൻ. ചേച്ചി അത് നീ എനിക്ക് എത്ര തരേണ്ടെന്ന് അറിയാലോ. ചേച്ചിയോട് ഞാൻ പലതവണ പറഞ്ഞത് എഴുതി വെക്ക് എഴുതി വെക്ക്, എനിക്ക് മറന്നു പോകുന്നു. ഇപ്പൊ തന്നെ മറന്നു പോയില്ലേ? എനിക്ക് എല്ലാവരും കടന്ന് ഓർത്തു വെക്കാൻ പറ്റൂ എന്ന് ഞാൻ മറന്നിട്ടില്ല. പിന്നെ എന്തിനാ എന്നോട് ചോദിച്ചത്? മോനെ നീല, ഇപ്പൊ പൊടിച്ച എന്റെ 5 രൂപയും കൂടി ചേർത്ത് 85 രൂപ തരാനുണ്ട്. അപ്പൊ പഴയ 80 അവിടെ നിക്കട്ടെ, ഇപ്പോഴത്തെ 5 തരാം. ആ എന്നാ? അല്ല ഇപ്പഴല്ല, ഞാൻ ഈ ഗോതമ്പൊടി കൊണ്ട് പലരക്കടെ കൊടുത്തിട്ട് അവിടുന്ന് കാശ് വാങ്ങിച്ചിട്ട് ചേച്ചി കൊണ്ടുവന്നേരാ. വരട്ടെ. അല്ല കണാരം ഉള്ള വഴിക്ക് പോണ്ടെന്ന് പറയാ. നല്ല മാണിക്കാത്ത കുറ്റിക്കാടായിരുന്നു, അതൊക്കെ വെട്ടി നിരപ്പാക്കി തെങ്ങും കമ്പും ഒക്കെ വെച്ച് അത്യാവശ്യ കാര്യം കാണാൻ പറ്റാത്ത അവസ്ഥയിലായി. പാമ്പേ നീ കൊത്തരുത് ഇപ്പോൾ, തേങ്ങേ നീ വീഴരുത് ഇപ്പോൾ, ആരാന്റെ തെങ്ങും മേലൻ ജീവന്റെ ജീവനിരിപ്പു. പാമ്പേ മലം പാമ്പേ, പാമ്പല്ലായിരുന്ന പേടിച്ചു. പാമ്പേ നീ കൊത്തരുതിപ്പോൾ, തേങ്ങേ നീ വീഴരുതിപ്പോൾ, ആരാന്റെ തെങ്ങും മേലൻ ജീവന്റെ ജീവനിരിപ്പു. അമ്മച്ചി കാശെടുത്തേ, കാശാണോ? അയ്യോ അത് അവിടെ വെച്ച് പറഞ്ഞാ പോരായിരുന്ന. കാശെടുക്കണം, കാശ് ഞാൻ ഇതിന്റെ അകത്ത് ഇട്ടിരിക്കുകയാണ്, ആരും കാണാതിരിക്കും. ഇത് പിടിച്ചേ, പിടിക്കേ. ഒരു ഗ്ലാസ് വെള്ളോ? ഇതെന്തിനാ കുടിക്കാൻ? കുടിക്കാനല്ല, ഈ ഊ വേണ്ട, ഇത് തന്നെ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഗോതമ്പൊടി എന്തേ? അത് കണാരം കൊണ്ടുവരും, പക്കറ്റ് മേടിച്ചൊക്കെ മറക്കണ്ട. ഇത് നമ്മുടെ കണാരനല്ലേ, നിനക്ക് ഇതെന്ത് പറ്റിയടാ? ഒരു മാറ്റം വർത്താനം പറഞ്ഞു കേട്ടോ, എവിടെയാ നാറി? നാറിയോ? ആ നിങ്ങൾ മോനെ ചോദിച്ചത്, കടം വാങ്ങിയ കാശ് ചോദിച്ചാ ഈ പരിവാക്കിയത്. കണ്ണി പൊടിയിട്ട് മുങ്ങുകയില്ല. നീലാണ്ടിന്റെ കാര്യമാണോ പറയണേ? അല്ല അവന്റെ അപ്പന്റെ കാര്യം.
ദേ അയ്യോ വിളിക്കണ്ട അവനെ അയിലേ അയിലേ